إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا رب الرحمن الرحيم സത്യ വിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധി വിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി തഖ്വ കൈവിടാതെ ജീവിക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. ഒരു സത്യവിശ്വാസിയായ മനുഷ്യന് ലഭിക്കുന്ന സമ്പത്തിൻ്റെ രണ്ട് സ്രോതസ്സുകളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി. അതിലൊന്ന് കച്ചവടമായിരുന്നു, രണ്ടാമത്തേത് അനന്തരാവകാശമായിരുന്നു. അനന്തരാവകാശ സമ്പത്ത് ഓഹരി വെക്കുമ്പോൾ സമൂഹത്തിൽ വ്യാപകമായി കണ്ടുവരുന്ന ചില തിന്മകളെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഒരു മനുഷ്യന് സമ്പത്ത് ലഭിക്കുന്ന മറ്റൊരു മേഖലയാണ്, അനന്തരാവകാശം പോലെ തന്നെയുള്ള മറ്റൊരു മേഖലയാണ് ഹിബത്ത് അഥവാ ദാനമായി സമ്മാനമായി ലഭിക്കുന്ന ധനം എന്നുള്ളത്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് എന്തെങ്കിലും സമ്മാനമായി ധനമായോ വസ്തുക്കളായോ ഭൂമിയായോ ഏത് രീതിയിലും നൽകാവുന്നതാണ്. അങ്ങനെ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ആ കൊടുക്കുന്ന വസ്തുവിനുണ്ടായിരിക്കേണ്ട ചില വിശേഷണങ്ങളും ഉണ്ട്. അറബി ഭാഷയിൽ അല്ലെങ്കിൽ അറബി ഇസ്ലാമിക ഫിഖ്ഹിന്റെ ഭാഷയിൽ ഹിബത്തുൻ എന്നതാണ് ഇതിന് സാധാരണയായി കൊണ്ട് പറയാനുള്ള ദാനം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മനുഷ്യൻ സമ്മാനമായി കൊടുക്കുന്ന വിഷയം, അങ്ങനെ കൊടുക്കാമെന്നും അങ്ങനെ കൊടുത്ത് ആർക്കെങ്കിലും അത് കിട്ടിയാൽ അത് വാങ്ങാമെന്നും വിശുദ്ധ ഖുർആനിൽ ചില സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് സൂറത്തു നിസായിലെ നാലാമത്തെ ആയത്ത്. അഥവാ ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് നിർബന്ധമായും കൊടുക്കേണ്ട ഒരു ധനമാണ്
മഹർ എന്നുള്ളത്. ആ മഹർ ഭാര്യയ്ക്ക് നിർബന്ധമായിക്കൊണ്ടും ഭർത്താവ് കൊടുത്തിരിക്കണം. അത് നിക്കാഹ് നടക്കുന്ന വേളയിലാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള വേളയിലാണെങ്കിലും ശരി. പക്ഷെ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ ഭാര്യയ്ക്ക് വേണമെങ്കിൽ തനിക്ക് ലഭിക്കേണ്ട സ്വത്തിൽ അല്ലെങ്കിൽ തനിക്ക് ലഭിച്ച മഹറിൽ നിന്ന് അതല്ലെങ്കിൽ തനിക്ക് ലഭിക്കേണ്ട മഹറിൽ നിന്ന് ഒരു ഭർത്താവിന് ദാനമായി കൊണ്ട് കൊടുക്കാവുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദാനമായി കൊണ്ട് ഭർത്താവിന് ലഭിച്ചാൽ ആ ദാനം ഭർത്താവിന് സ്വീകരിക്കാവുന്നതാണ്, അതിൽ നിന്ന് അയാൾക്ക് ഭക്ഷിക്കാവുന്നതുമാകുന്നു. സൂറത്തുൻ നിസായിലെ 4-ാമത്തെ ആയത്തിൽ കാണാം, ഫൈൻ ഖിബന ലക്കും അൻ ശൈഹിം മിൻഹു നഫ്സൻ ഫകുലൂഹു ഹനീഅം മരീഅ. തനിക്ക് ലഭിക്കേണ്ട മഹർ എന്ന അവകാശ ഓഹരിയിൽ നിന്ന് അവർ സ്വമേധയ യാതൊരു ബാഹ്യമായ ചെലുത്തലുകളോ കാരണങ്ങളോ അതല്ലെങ്കിൽ സമ്മർദ്ദങ്ങളോ ഇല്ലാതെ അവൾ സ്വമേധയ അതിൽ നിന്ന് വല്ലതും നിങ്ങൾക്ക് തന്നാൽ, വിട്ടുതന്നാൽ, ഫകുലൂഹു, നിങ്ങൾക്കതിൽ നിന്ന് ഭക്ഷിക്കാവുന്നതാണ്. ഇത് സ്ത്രീധനം വാങ്ങാനുള്ള തെളിവല്ല. ഈ ആയത്താണ് ചില ആളുകൾ, ചില പണ്ഡിതന്മാർ, ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഭർത്താവിന് കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീധനമായിക്കൊണ്ട് കിട്ടിയാൽ അത് നിങ്ങൾ തിന്നോളൂ എന്ന് പറയാൻ വേണ്ടി തെളിവാക്കിയത്. അതല്ല ഈ ആയത്തിന്റെ പശ്ചാത്തലം. നേരെ മറിച്ച് ഭാര്യയുടെ സമ്പത്തായ മഹറിൽ നിന്ന് അവൾ എന്തെങ്കിലും തിന്നാൽ അത് ഭർത്താവിന് സ്വീകരിക്കാവുന്നതാണ്. ഇമാം സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറയാൻ, വഫീഹി ദലീലുൻ അല അന്ന ലിൽമർആ തസറുഫ ഫീ മാലിഹ വലൂ ബിത്തബറു ഇദാ കാനത റശീദതൻ. ഒരു പെണ്ണ് ബുദ്ധിയും തന്റേടും വിവേകവുമുള്ളവനാണെങ്കിൽ അവൾക്ക് അവരുടെ സമ്പത്തിൽ യഥേഷ്ടം അഥവാ ദീനിന്റെ കാര്യങ്ങൾക്ക് പരിധിക്കുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ അവൾക്ക് സ്വന്തമായിക്കൊണ്ട് ചെലവഴിക്കാനുള്ള അധികാരമുണ്ട് എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ ഒരു ഭാര്യയുടെ സമ്പത്താണെങ്കിൽ ആ ഭാര്യയുടെ സമ്പത്ത് ഭാര്യ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ അവർക്ക് ചെലവഴിക്കാം എന്നത് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഈ ആയത്തിൽ വിശദീകരിച്ചപ്പോൾ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ആയത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം, ആരെങ്കിലും നമുക്ക് ദാനമായോ അതല്ലെങ്കിൽ സമ്മാനമായോ തന്നാൽ ഒരു വിശ്വാസിക്കത് സ്വീകരിക്കാം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 177-ാമത്തെ ആയത്തിൽ കാണാം, وآتِ الْمَالَ عَلَى حُبِّهِ ذَوِي الْقُرْبَى وَالْمَسَاكِينِ وَالْيَتَامَى وَالْمَسَاكِينِ وَابْنِ السَّبِيلِ. വിശ്വാസികളായ ആളുകൾ അവർ അവരുടെ സമ്പത്ത് ആ സമ്പത്തിനോട് ഇഷ്ടവും സമ്പത്തിന്റെ ആവശ്യവും ഉണ്ടായിരിക്കെ തന്നെ അവർ ചെലവഴിക്കുന്നവരാണ്. ആർക്കൊക്കെ? ഏറ്റവും അടുത്ത കുടുംബക്കാർക്കും യത്തീമുകളായ ആളുകൾക്കും മിസ്കീനന്മാർക്കും വഴിപോക്കന്മാർക്കും ചോദിച്ചു വരുന്നവർക്കുമൊക്കെ അവർ ചെലവഴിക്കും. അങ്ങനെ ചെലവഴിക്കുന്ന സമ്പത്തിൽ നിന്ന് നമുക്ക് കിട്ടിയാൽ, ഏതെങ്കിലും ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൻ വിശ്വാസിയാണെങ്കിൽ അവന് സ്വീകരിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സമ്മാനം കൊടുക്കലും അതുപോലെ തന്നെ ഹിബത്ത് കൊടുക്കലും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്, അത് അയൽവാസിയാകട്ടെ, കുടുംബക്കാരനാകട്ടെ, ഇനി ഏത് പിന്നെ ജാതിയിലും മതത്തിലും പെട്ട ആളുകളാകട്ടെ, പ്രത്യേകിച്ചും വിശ്വാസികൾ തമ്മിലാണെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായത്തോടുകൂടി ജീവിക്കുക, അങ്ങോട്ട് സമ്മാനം കൊടുക്കുക, ഇങ്ങോട്ട് തിരിച്ച് എന്തെങ്കിലും സഹായം ചെയ്യുക, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം പ്രോത്സാഹിപ്പിച്ചൊരു കാര്യമാണ്. ഇമാം ബുഖാരി തന്റെ സഹീൽ അൽഹിബത്ത് വഫദുലുഹ എന്ന അധ്യായത്തിൽ അഥവാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദാനം കൊടുക്കൽ അതിന്റെ ശ്രേഷ്ഠത പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ നിസാ അൽ മുസ്ലിമാത്ത്, മുസ്ലിമത്തുകളായ സ്ത്രീകളെ, ലാ തഹ്ഖിറന്ന ജാറത്തുൻ ലിജാറത്തിഹ വലൂ ഫിർസനശാത്തിൻ. നിങ്ങൾ അയൽവാസികൾ പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചൊക്കെ സമ്മാനങ്ങൾ അങ്ങോട്ടും കൊണ്ട് കൊടുക്കുക, അത് ഏത് എത്ര നിസ്സാരമാണെങ്കിലും, ഒരു ആടിന്റെ ചെറിയ എല്ലും കഷ്ണാണെങ്കിൽ പോലും, എല്ലും കഷ്ണം പറഞ്ഞാൽ മനുഷ്യന് ഭക്ഷിക്കാവുന്ന, അറബികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നിസ്സാരമായി കാണുന്ന വസ്തുവാണ്. പക്ഷെ അത്ര നിസ്സാരമായൊരു കാര്യമാണെങ്കിലും നിങ്ങൾ അയൽവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങൾ കൈമാറിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്നേഹബന്ധങ്ങൾ നിലനിർത്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെണ്ണുങ്ങളോട് പ്രത്യേകമായി കൊണ്ട് പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, തനിക്കൊരു സമ്മാനം ആരെങ്കിലും തന്നാൽ ആ സമ്മാനം എത്ര നിസ്സാരമാണെങ്കിൽ പോലും അതൊരു മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക എന്നതുകൂടി ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓ, എളുപ്പക്ക് തരാൻ തന്നത് ആകപ്പാട് ആടിന്റെ കഷ്ണമാണ്, അവിടെ വലിയ ആടർത്തിട്ട് ഇതാ കിട്ടിയത് എന്ന് ചിന്തിക്കാൻ പാടില്ല. ഒരു ചെറിയ വസ്തുവാണെങ്കിൽ പോലും ആ വസ്തു
സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക എന്നതുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് സഹാബത്ത് ഒരുപാട് സമ്മാനങ്ങളും ഹദീയകളും കൊണ്ടുവന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സദഖ സ്വീകരിക്കാൻ പാടില്ല, അഥവാ സക്കാത്തിൽ നിന്നുള്ള സ്വത്ത് പ്രവാചകന് സ്വീകരിക്കാൻ പാടില്ല. പക്ഷേ ആരെങ്കിലും ഹദീ കൊടുത്താൽ പ്രവാചകൻ അത് സ്വീകരിച്ചിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹു പറയാൻ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖബുലുൽ ഹദിയ വയസീബു അലൈഹ, പ്രവാചകൻ ഇങ്ങോട്ട് ഹദീ സ്വീകരിച്ചിരുന്നു, പ്രവാചകൻ ധാരാളമായി അങ്ങോട്ടും സമ്മാനങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പൊ സമ്മാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക എന്നുള്ളത് ഒരു വിശ്വാസികൾ തമ്മിലുള്ള പരസ്പര സ്നേഹം ഊട്ടിയുറപ്പിക്കാൻ കാരണമാകുന്ന ഒന്നാണ്. പ്രവാചകന്റെ ഹദീസിൽ കാണാം, തഹാദൌ തഹാബു എന്ന ഹദീസിൽ കാണാം, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹദീകൾ കൈമാറുക, അതിലൂടെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരായേക്കാം. പലപ്പോഴും നമ്മുടെ സമൂഹത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹദീകൾ കൈമാറുന്ന രീതിയുണ്ട്. പക്ഷേ ഒരു പിന്നെ നമ്മുടെ പലപ്പോഴുമുള്ള ചിന്ത എന്താ ചോദിച്ചാൽ, ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ തന്നെ അങ്ങോട്ട് കൊടുക്കുമ്പോഴുള്ള ചിന്ത എന്തായിരിക്കും, അതിങ്ങോട്ട് കിട്ടണം എന്നതായിരിക്കും. പലപ്പോഴും വീട് കുടിയിരിക്കുമ്പോഴും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കല്യാണത്തിനാണെങ്കിലും ഒക്കെ സഹായങ്ങൾ കൊടുക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കുള്ള കാര്യം, എൻ്റെ മോളെ കല്യാണം വരാണ്ട്, എനിക്ക് മകന് വീടെടുക്കാണ്ട്, അപ്പം ഇങ്ങോട്ടും കിട്ടണം എന്ന ചിന്തയായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹദിയ എന്ന രീതിയിൽ ഉണ്ടാകാൻ പറ്റൂല. കാരണം ഹദിയക്ക് പിന്നെ മുഫസ്സിരികളും ഫുഖഹാക്കളും പറഞ്ഞ ചർത്ത തന്നെ ഇങ്ങോട്ട് ഇവത് പ്രതീക്ഷിക്കാൻ പാടില്ല എന്നാ, ഇങ്ങോട്ടൊരു പ്രതി പിന്നെ അതിന്റെ അപ്പുറത്ത് നിന്ന് അവന്റെ ഭാഗത്തൊരു സഹായം എനിക്കും കിട്ടണം എന്ന് പ്രതീക്ഷയോടുകൂടിയാണെങ്കിൽ അത് ഹിബത്തിന്റെ ഗണത്തിൽ പെടുകയില്ല എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാർ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആ രീതിയിലല്ല, നേരെ മറിച്ച് അവനൊരു പ്രയാസം വരുമ്പോൾ അത് സഹായിക്കുക എന്ന അർത്ഥത്തിലായിരിക്കണം കൊടുക്കേണ്ടത്. ഇനി ഈ വിഷയത്തിൽ കൊടുക്കുമ്പോൾ ആരെങ്കിലും ഒരു വസ്തു ഏതെങ്കിലും ഒരു വിശ്വാസിയായ മനുഷ്യന് കൊടുക്കുകയാണെങ്കിൽ അതിൽ ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. അതിലൊന്ന്, ഈ കൊടുക്കുന്ന ഒരു സംഖ്യ അല്ലെങ്കിൽ ഒരു വസ്തുവാണെങ്കിൽ ഈ കൊടുക്കുന്ന വ്യക്തി നല്ല ബുദ്ധിശേഷിയുള്ള ആളായിരിക്കണം. ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ പ്രായപൂർത്തിയെത്താത്തൊരു കുട്ടി എന്തെങ്കിലും എടുത്തു കൊടുത്താൽ അതിന് ഇസ്ലാം ഉത്തരവാദിത്വം, അതൊരിക്കലും സ്വീകാര്യയോഗ്യമാകുകയില്ല. മാത്രമല്ല അയാളുടെ സമ്പത്തിൽ, അയാളുടെ അധീനതയിലുള്ള, അയാളുടെ കൈകാര്യകർത്തത്തിലുള്ള സമ്പത്തായിരിക്കണം അയാൾ ഹദിയായി കൊടുക്കേണ്ടത്. മാത്രവുമല്ല അയാൾ തൃപ്തിപ്പെട്ടാണ് കൊടുക്കേണ്ടത്, അപ്പോഴേ അത് ഹദിയാകുള്ളൂ. ഒരു മനുഷ്യന്റെ നിർബന്ധം കാരണമോ അല്ലെങ്കിൽ സമ്മർദ്ദം കാരണമോ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിർബന്ധിതാവസ്ഥയിൽ കൊടുക്കുന്നതിന് ഹദിയ എന്ന് പറയാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ഈ വസ്തുവിനെ പിന്നെ സ്വീകരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ സ്വീകരിക്കുന്ന വ്യക്തി ജീവിച്ചിരിക്കണം, അല്ലെങ്കിൽ മരിച്ച ഒരാളുടെ പേരിലല്ല, നേരെ മറിച്ച് ഇല്ലാത്ത ഒരാളെ ജനിക്കാനുള്ള കുട്ടിന്റെ പേരിലല്ല, അല്ലെങ്കിൽ മരിച്ച ഒരാളെ പേരിൽ ഹദിയ കൊടുക്കാൻ പാടില്ല. നേരെ മറിച്ച് ജീവിച്ചിരിക്കുന്ന വ്യക്തിക്കായിരിക്കണം ഹദിയ കൊടുക്കേണ്ടത്. ആ വസ്തു സ്വീകരിക്കാൻ പറ്റിയതാകണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായി കൊണ്ട് അയാൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നൊരു കാര്യമായിരിക്കണം കൊടുക്കേണ്ടത്. അഥവാ ഏതെങ്കിലും പിന്നെ ഹറാമായൊരു വസ്തു ഒരാൾക്ക് പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു വിശ്വാസിക്ക് അയാൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു വസ്തുവാണെങ്കിൽ അത് ദാനമായി കൊണ്ട് കൊടുക്കാൻ പറ്റുകയില്ല. മാത്രമല്ല ഈ പിന്നെ ഹദിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല, ഹറാമായ ഒരു വസ്തു ആയിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അത് ഉള്ള ഒരു വുജൂദുള്ള കാര്യമായിരിക്കണം, ഉള്ളതേ കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ നമ്മുടെ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം എന്ന് വെച്ചാൽ, പലപ്പോഴും മാതാപിതാക്കൾ മക്കൾക്ക് ഹദിയകൾ കൊടുക്കാറുണ്ട്, സമ്മാനങ്ങളും സഹായങ്ങളും കൊടുക്കാറുണ്ട്. പക്ഷെ ഈ വിഷയത്തിൽ പലപ്പോഴും ചില അബദ്ധങ്ങൾ സമൂഹത്തിൽ കണ്ടുവരാറുണ്ട്. ചില മക്കൾ ചിലപ്പോ പിന്നെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരേ ദർജയിലും ഒരേ പിന്നെ ഗണത്തിലും സ്നേഹത്തിലും പെരുമാറ്റത്തിലും അതുപോലെ തന്നെ ഇടപാടിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഉണ്ടെങ്കിൽ തന്നെയും മക്കളെ പരിഗണിക്കുന്ന വിഷയത്തിൽ, മക്കളോടുള്ള സ്നേഹത്തിന്റെ വിഷയത്തിലാണെങ്കിലും, മക്കൾക്ക് ദാനം കൊടുക്കുന്ന വിഷയത്തിലാണെങ്കിലും, മക്കളോടുള്ള മറ്റു ഇടപാടിന്റെ വിഷയത്തിലാണെങ്കിലും, മക്കൾക്കിടയിൽ തുല്യനീതി കാണിക്കുക എന്നുള്ളത് മാതാപിതാക്കൾ നല്ലവണ്ണം കണിശമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇല്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് പോകും. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം അള്ളാഹു സുബ്ഹാനഹു വതആല സുവിശദമായി കൊണ്ട് സൂറത്തു യൂസുഫിൽ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കൊല്ലാൻ പ്ലാനിടാൻ കാരണമെന്താണ്? യൂസുഫ് അഹൂഹു അഹബ്ബു ഇലാ അബീന, അല്ലെങ്കിൽ യൂസുഫും അദ്ദേഹത്തിന്റെ സഹോദരനും ഞങ്ങളുടെ പിതാവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്, ഞങ്ങൾ രണ്ടാം നമ്പറായി പോകുന്നുണ്ടോ എന്ന് അവർക്ക് തോന്നിപ്പോകുന്നതാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു പ്രവാചകൻ, അദ്ദേഹം ഒരിക്കലും ഇത് കാണിക്കൂല, പക്ഷെ അവർക്ക് അങ്ങനെ തോന്നുകയാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ തോന്നുകയില്ല, അങ്ങനെ കാണിക്കുന്നവരുണ്ട്. അതൊരിക്കലും പാടില്ല.
പ്രത്യേകിച്ചും സ്നേഹത്തിന്റെ വിഷയത്തിൽ. ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ ആ രണ്ട് ഭാര്യമാരിലും ജനിച്ച മക്കളോട് ഒരുപോലെ പെരുമാറണം. പക്ഷെ പലപ്പോഴും സമൂഹത്തിൽ അത് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മക്കൾക്കിടയിൽ പ്രശ്നമുണ്ട്, മക്കൾക്കും മാതാപിതാക്കൾക്കും ഇടയിൽ പ്രശ്നമുണ്ട്. അതൊരിക്കലും ഇസ്ലാമികമായി കൊണ്ട് ശരിയായ കാര്യമല്ല. മഹാനായ നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന അബാഹു അത്താബിഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നുഅ്മാൻ ബിൻ ബഷീർ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഫഖാൽ ഇന്നി നഹൽതു ബി ഹാദാ ഗുലാമൻ, എന്റെ ഈ മകൻ നുഅ്മാനെ ഞാൻ ഒരു അടിമയെ സമ്മാനമായി കൊടുത്തിരിക്കുന്നു, ഇവന് ഞാൻ ഒരു അടിമയെ കൊടുത്തിരിക്കുന്നു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അക്കുല്ല വലദിക നഹൽത മിസ്ലഹു, നിനക്കുള്ള എല്ലാ മക്കൾക്കും നീ ഇതുപോലെ കൊടുത്തിട്ടുണ്ടോ, ഈ നുഅ്മാന് കൊടുത്തതുപോലെ നീ എല്ലാ മക്കൾക്കും കൊടുത്തിട്ടുണ്ടോ? ഫഖാല, അദ്ദേഹം പറഞ്ഞു, അങ്ങനെ കൊടുത്തിട്ടില്ല എങ്കിൽ ഫർജഉ, നീ ആ കൊടുത്ത അടിമയെ നീ തിരിച്ചു വാങ്ങണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഇമാം മുസ്ലിമിന്റെ ഹദീസിൽ കാണാം, ഇഅ്ദിലു ബൈന ഔലാദിക്കും ഫിൽ നഹൽ, എന്നൊരു പ്രവാചകൻ പറയാം, നിങ്ങൾ നിങ്ങളുടെ ദാനങ്ങൾ കുട്ടികൾക്ക് സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് നിങ്ങൾ കൃത്യമായി കൊണ്ട് നീതി കാണിക്കണം. കമാ തുഹിബ്ബുന ഇഅ്ദിലു ബൈനക്കും ഫിൽ ബിർരി, നന്മയുടെ വിഷയത്തിൽ നിങ്ങൾ അവർക്കിടയിൽ നീതി കാണിക്കുന്നതുപോലെ തന്നെ ദാനധർമ്മങ്ങളുടെ വിഷയത്തിലും നിങ്ങൾ അവർക്കിടയിൽ നീതി കാണിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നസ്സായിക്കൊണ്ട് കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുവാൻ. ഇതെന്തിനാണ് ഇത്ര കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായി തോന്നാം, പക്ഷേ ഇതിന്റെ പിന്നിൽ ഒരുപാട് വലിയ പ്രയാസങ്ങൾ ആ ബാപ്പ് ജീവിച്ചിരിക്കുമ്പോഴും ഒരുപക്ഷെ ബാപ്പയുടെ മരണശേഷവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദാനം കൊടുക്കുന്ന വിഷയത്തിൽ കൃത്യമായി നീതി കാണിക്കണം. ഇനി എന്തെങ്കിലും ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ പ്രത്യേകമായ സാഹചര്യത്തിനൊരു മകന് കൊടുക്കേണ്ടി വന്നാൽ, ഇപ്പോൾ ഒരു മകന് നഅൂദുബില്ല എന്തെങ്കിലും ഒരു പ്രയാസം വന്നു, പെട്ടെന്ന് രോഗം വന്നു, ഒരു ആക്സിഡന്റ് സംഭവിച്ചു, സ്വാഭാവികമായിക്കൊണ്ടും മറ്റു മക്കൾക്കത് ഉണ്ടാവുകയില്ല. ആ മകനെ സംബന്ധിച്ചിടത്തോളം അവന് കൂടുതൽ ദാനം കൊടുക്കേണ്ടി വരും, അത് വേറെ വിഷയമാണ്. നേരെ മറിച്ച് ഒരു സമ്മാനം എന്നുള്ള നിലയിൽ, അതല്ലെങ്കിൽ ഒരു ഹിബത്തി എന്നുള്ള നിലയിൽ പിതാവ് മക്കൾക്ക് കൊടുക്കുമ്പോൾ അതിൽ തുല്യത കാണിക്കണം. ഇപ്പോൾ സമൂഹത്തിൽ കണ്ടുവരുന്ന അനന്തരാവകാശത്തിന്റെ വിഷയത്തിൽ ഞാനത് പറഞ്ഞതാണ്, സമൂഹത്തിൽ കണ്ടുവരുന്ന രീതി എന്താ വെച്ചാൽ, ബാപ്പ മരിക്കുന്നതിന് മുമ്പ് തന്നെ മക്കൾക്ക് എല്ലാവർക്കും ഒരുപോലെ സ്വത്ത് ഓഹരി വെച്ചു കൊടുക്കും. അങ്ങനെ സ്വത്ത് ഓഹരി വെച്ചു കൊടുത്തു, എന്നിട്ട് ബാപ്പ പറയും, ഞാൻ മരിച്ചതിന് ശേഷമാണ് ഇതിന്റെ അവകാശം ഉണ്ടാവുക. അത് ഹറാമാണ്. കാരണം അനന്തരാവകാശം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, അനന്തരാവകാശം എന്നുള്ളത് ബാപ്പാന്റെ മരണശേഷമാണ് ഉണ്ടാവുക. ആ ബാപ്പാന്റെ മരണശേഷം ഉണ്ടാകുന്നതാണ് അനന്തരാവകാശം എന്നറിയാം. അവ ജീവിച്ചിരിക്കുമ്പോണ്ടാകാൻ പാടില്ല. നേരെ മറിച്ചൊരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ തന്റെ മക്കൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഓരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ശരിയത്ത് പ്രകാരം തെറ്റില്ല. പക്ഷെ നിബന്ധന എന്തായിരിക്കണം? അയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് അവകാശം കൊടുക്കണം. അവർക്ക് അവകാശം കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞാൻ അന്ന് സൂചിപ്പിച്ചിരുന്നു, പലപ്പോഴും പിന്നെ വാപ്പ എത്തിയുമാവുന്നൊരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പലപ്പോഴും അത് കൊടുക്കുന്ന ആളുകൾക്ക് അതിൻ്റെതായ പ്രയാസങ്ങൾ ഇന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ മക്കൾക്ക് തുല്യമായി കൊണ്ട് കൊടുക്കണം. ഇമാം പിന്നെ അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലാ യഹല്ലു ലിറജുലിൻ അൻ യുഅതിയ അതിയതൻ ഔ യഹബ ഹബതൻ ഫയർജഉ ഫീഹാ, ഒരു മനുഷ്യൻ ഒരാൾക്കൊരു ഹദിയ കൊടുത്തു, ആ ഹദിയ കൊടുത്തത് പിന്നെ അയാൾക്കത് തിരിച്ചു വാങ്ങാൻ ഒരിക്കലും പാടില്ല. ഇല്ലൽ വാലിദ ഫീമാ യുഅതിയ വലദഹു, എന്നാൽ ഒരു പിതാവിന് മക്കൾക്ക് കൊടുത്തത് തിരിച്ചു വാങ്ങാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? കാരണം പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട് മക്കൾക്ക് കൊടുത്തു പോയിട്ടുണ്ടാകാം, അതിന്റെ അനന്തരഫലം അല്ലെങ്കിൽ അതിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ആലോചിക്കാതെ. അങ്ങനെ പിതാവ് ശരീഅത്തിന് വിരുദ്ധമായ രീതിയിൽ വല്ലതും മക്കൾക്ക് കൊടുത്താൽ ഇനി കൊടുത്തുപോയില്ലേ, ഇനിയിപ്പോ എന്താ തിരിച്ചു വാങ്ങാൻ പറ്റുമോ എന്ന് പിതാവിനെ സംബന്ധിച്ചിടത്തോളം ശരീഅത്തിന് നിയമപ്രകാരം ആ പിതാവിന് മക്കളിൽ നിന്ന് ആ ഹദിയ തിരിച്ചു വാങ്ങൽ അനുവദനീയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ബാപ്പാന്റെ ഭാഗത്തിന് എന്തെങ്കിലും കൊടുത്തതിൽ അപകടം ഉണ്ടെങ്കിൽ തിരിച്ചു വാങ്ങാം. ഇനി രണ്ടാമത്തെ കാര്യം, മക്കൾ ആ ബാപ്പ കൊടുത്ത സമ്പത്ത് കൊണ്ട് ദൂർത്തടിക്കുകയാണ്, ശരീഅത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാണ്, അല്ലെങ്കിൽ ദീനിന്റെ നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ സമ്പത്ത് പിതാവിന് തന്നെ തിരിച്ചു വാങ്ങൽ അനുവദനീയമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം. അതല്ലാത്ത മക്കളല്ലാത്ത ആളുകളാണെങ്കിൽ അതൊരിക്കലും പാടില്ല. പ്രവാചകൻ അതിനെ സാദൃശ്യപ്പെടുത്തിയത് അൽ ആഹിദു ഫീ ഹിബതിഹി കൽ ആഹിദു ഫീ ഖൈഇഹി എന്നാണ്. ഒരു മനുഷ്യൻ ഛർദ്ദിച്ചത് ഭക്ഷിക്കും തുല്യമാണ്, ഛർദ്ദിച്ചത് ഭക്ഷിക്കാൻ പാടില്ല, ഹറാമാണ്. അപ്പൊ ഒരു മനുഷ്യൻ ഹറാമ് തിന്നതിന് തുല്യമായിക്കൊണ്ടാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റുള്ളവർക്കൊരു ഹദിയ കൊടുത്താൽ, സമ്മാനം കൊടുത്താൽ അത് തിരിച്ചു വാങ്ങുന്നതിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇനി എത്ര നിസ്സാരമായ സംഗതികളാണെങ്കിലും കൊടുക്കാം. ഇനി അങ്ങനെ പിന്നെ നിസ്സാരമായ ഒരു സംഗതി കൊടുക്കുകയോ അല്ലെങ്കിൽ അതിലേക്ക് ക്ഷണിക്കപ്പെടുകയോ ചെയ്താൽ അത് സ്വീകരിക്കാം. പ്രവാചകന്റെ ഹദീസിൽ കാണാം, ലൗ ഉഹ്ദിയ ഇലൈ ഖിറാഉൻ ലഖബിൽതു, ഒരു ചെറിയ ആടിന്റെ പിന്നെ കാലിന്റെ ഭാഗം അതിലേക്ക് അത് എനിക്ക് ഹദീയത്ത് കിട്ടിയാൽ പോലും ഞാനത് സ്വീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയവും പ്രവാചകന്റെ ആ ഒരു എളിമയുമാണ് ഈ ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല വലൗ ദുഇതു അലൈ ലഅജബ്തു, ഒരു ചെറിയ ആടിന്റെ ചെറിയൊരു കാലിന്റെ കഷ്ണം ഉണ്ടാക്കിയിട്ടാണ് സൽക്കാരത്തിന് വിളിച്ചാൽ അതിലേക്ക് എന്നെ വിളിച്ചാൽ പോലും ഞാൻ സ്വീകരിക്കുമെന്നതാണ്. എന്താ പ്രവാചകൻ ഇങ്ങനെ പറയാൻ കാരണം? കാരണം വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ എപ്പോഴും വലിയ വലുതാണ്, അതിൽ വിള്ളൽ വീഴാൻ പാടില്ല. അതങ്ങോട്ടും ഇങ്ങോട്ടും സൽക്കാരത്തിലൂടെയും അതുപോലെ തന്നെ സമ്മാനങ്ങളിലൂടെയും നിലനിർത്തിക്കൊണ്ടിരിക്കണമെന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു രീതി. ഈ ഒരു ഇസ്ലാമല്ലാത്തൊരു കാഫറായ മനുഷ്യൻ ഒരു മുസ്ലിമിന് ഹദിയ തന്നാൽ അത് സ്വീകരിക്കാം. അത് അവന്റെ വിശ്വാസമോ അല്ലെങ്കിൽ അവന്റെ ആചാരമോ അവന്റെ മതപരമോ ആയ കാര്യത്തിലല്ലെങ്കിൽ സ്വീകരിക്കാവുന്നതാണ്. തിരിച്ച് അങ്ങോട്ടും ഹദിയകൾ കൊടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുഫാറുകളായിട്ടുള്ള രാജാക്കന്മാർക്ക് ഒരുപാട് ഹദിയകൾ കൊടുത്തതായിക്കൊണ്ട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഈ രീതിയിൽ ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം ആ രീതിയിൽ നമ്മൾ ഇടപഴകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനുമുള്ള തോഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നെല്ലാവരെയും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഏറ്റവും അടിസ്ഥാന പ്രമാണങ്ങളാണ് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും. ഈ രണ്ട് പ്രമാണങ്ങളെ സംബന്ധിച്ചും ഇസ്ലാമിൻ്റെ ആദ്യ കാലം മുതൽക്കു തന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഒരുപാട് ശുബഹത്തുകൾ അഥവാ ഒരുപാട് അവ്യക്തതകളും സംശയങ്ങളും സമൂഹത്തിൽ പടച്ചുവിട്ടിട്ടുണ്ട്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലും അത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും വേണ്ടത്ര മതം പഠിച്ചിട്ടില്ലാത്ത, മതത്തിൻ്റെ പ്രമാണങ്ങളെ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ലാത്ത പല ആളുകൾക്കും വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ഒരു ആരോപണം കേൾക്കുമ്പോൾ അതിൽ സംശയമുണ്ടാകുന്നു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരോപണം കേൾക്കുമ്പോൾ, പ്രവാചകനെക്കുറിച്ച് ആരോപണം കേൾക്കുമ്പോൾ അതിൽ സംശയമുണ്ടാകുന്നു. അങ്ങനെ അതിൽ സംശയം വളർന്ന് അവസാനം അവൻ ഇസ്ലാമെ തന്നെ ഒഴിവാക്കി ഞാനൊരു എക്സ് മുസ്ലിമാണ് എന്നുവരെ തുറന്നു പറയുന്ന, അഥവാ ഞാനൊരു മുർത്തദ്ദായിപ്പോയി കാഫറായി പോയിട്ടുണ്ട് എന്നുവരെ തുറന്നു പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പിന്നെ അവസ്ഥ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രമാണങ്ങളെ സംബന്ധിച്ചും അത് ഖുർആനാണെങ്കിലും ഹദീസുകളാണെങ്കിലും അത് കൃത്യമായി കൊണ്ട് പഠിച്ച് മനസ്സിലാക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. നമുക്കറിയാം മുസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ ഡയലോഗ് എന്നൊരു പരിപാടി കുറച്ചു കാലങ്ങളായി സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഥവാ ഇസ്ലാമിക വിമർശകന്മാർ, പ്രത്യേകിച്ചും നാസ്തിക വിമർശകന്മാർ ഇസ്ലാമിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, തിരുവിൽ വെച്ച് നടന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അപ്പം അതിൻ്റെ അടുത്ത ഒരു പരിപാടി ഇൻഷാല്ലാ വരുന്ന ഞായറാഴ്ച നടക്കുന്നുണ്ട്. അതിൻ്റെ വിഷയം ഹദീസുകളുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയം. പലപ്പോഴും ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള പ്രത്യേകമായ കാരണം എന്താച്ചാൽ, ഹദീസുകളെ സംബന്ധിച്ച് ഇപ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഒരു ധാരണ എന്താ ചോദിച്ചാൽ, ഹദീസുകളൊക്കെ എന്ന് പറഞ്ഞ് കുറേ കഴിഞ്ഞിട്ടുണ്ടാക്കിയതാണ്. ഇമാം ബുഖാരി എന്ന് പറഞ്ഞാൽ രണ്ടാം നൂറ്റാണ്ട് കഴിഞ്ഞ് മൂന്നാം നൂറ്റാണ്ടുകാരനല്ലേ. അപ്പോൾ ഇമാം ബുഖാരിയുടെയും റസൂലുള്ളാഹിൻ്റെ ഒക്കെ കാലഘട്ടത്തിനിടക്ക് ഒരുപാട് ഗ്യാപ്പുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഹദീസുകൾ സംശയമുണ്ടാക്കുന്നൊരു കാര്യമല്ല എന്നുള്ള ശത്രുക്കൾ മനഞ്ഞുണ്ടാക്കിയ ആരോപണങ്ങൾ പൊതു നമ്മുടെ മുസ്ലിം സമൂഹത്തിൻ്റെ തലയിൽ പോലും സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തെ ഹദീസുകൾ എഴുതി വെച്ചിരുന്നു. ഖുർആൻ എഴുതി വെച്ചതുപോലെ തന്നെ പ്രവാചകന്റെ സഹാബത്തിന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. ഇമാം ബുഖാരി എന്ന് പറയുന്നൊരു മനുഷ്യൻ ലോകത്ത് ഇല്ല എന്ന് സങ്കല്പിക്കാം. ഇമാം ബുഖാരിയും മുസ്ലിം ലോകത്ത് ജീവിച്ചിട്ടില്ല എന്ന് ഒട്ടിക്കൊണ്ട്. എന്നാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് പോലും നമുക്ക് നഷ്ടപ്പെടൂല, അത് കൃത്യമായി നമുക്ക് തെളിയിക്കാൻ കഴിയും. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഏത് ഹദീസുണ്ടോ ആ ഹദീസുകളൊക്കെ അദ്ദേഹത്തിന് മുമ്പുള്ള മുഹദ്ദിസീങ്ങൾ ഉദ്ധരിച്ച ഹദീസുകൾ മാത്രമാണ്.
പിന്നെ അദ്ദേഹം ചെയ്ത പണി എന്താ? അവരുടെ മുൻഗാമികളായ മുൻഗാമികളായ ഹദീസ് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് സ്വഹീഹായത് മാത്രം, ഏറ്റവും സ്വഹീഹായത് മാത്രം വിഷയക്രമത്തിൽ ക്രോഡീകരിച്ചു. അപ്പൊ ബുഖാരിയുള്ളത് മുഴുവൻ സ്വഹീഹായതുകൊണ്ട് അത് കൂടുതൽ ആളുകൾക്കിടയിൽ പ്രചാരം കിട്ടി എന്ന് മാത്രമാണ്. അതല്ലാതെ ബുഖാരി ബുഖാറയിൽ നിന്ന് വന്നിട്ട് ഇതൊക്കെ ചില ആളുകൾ പറയുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് നുള്ളിപ്പൊറുക്കിണ്ടാക്കി ഇതൊരു ഇസ്ലാമിക പ്രമാണമായിക്കൊണ്ട് അവതരിപ്പിച്ചതല്ല. ബുഖാരി എന്നൊരു മനുഷ്യൻ തന്നെ ഇല്ലെങ്കിൽ പോലും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ഹദീസും നഷ്ടപ്പെടുകയില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വതാല അവന്റെ ദീൻ ഇന്നാ നഹ്നസല്ല ദിക്റു ഇന്നാ ലഹു ലഹാഫിളൂൻ, ഈ ദീൻ അല്ലാഹ് ഇറക്കിയതാണ്, അതിന്റെ പ്രമാണങ്ങൾ അത് അല്ലാഹ് സംരക്ഷിക്കുമെന്ന് അല്ലാഹു വാഗ്ദാനതാണ്. അതിന്റെ സംരക്ഷണം ക്രോഡീകരണ ചരിത്രത്തൊക്കെ ഇൻഷാല്ലാ ഞായറാഴ്ചയിലെ ഡയലോഗിൽ വിശദമായി കൊണ്ട് ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും അത് കാണണം. ഇസ്ലാം മുസ്ലിമായ ആളുകളും കാണണം, ഇസ്ലാമിക പ്രമാണങ്ങളെക്കുറിച്ച് സംശയത്തിന് നിലയിലുള്ള ആളുകളും കാണണം. ഇനി അങ്ങോട്ടാണ് ഇങ്ങോട്ടാണോ ഇസ്ലാമിന്റെ വക്കത്തും കുഫറിന്റെ വക്കത്തും ഉള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കിത് കേൾപ്പിച്ചു കൊടുക്കണം. കാരണം പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഹദീസിന്റെ മേഖലയിലൂടെയാണ് ഒരു മുഅ്മിന്റെ ഈമാൻ കളയാൻ അവന് ഏറ്റവും എളുപ്പമുണ്ടാകുക. കാരണം ഹദീസ് അത്ര സാധാരണക്കാർക്ക് അത്ര പ്രാപ്യമല്ലാത്തൊരു വിഷയമായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ആവശ്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ദീനിന്റെ ഒരു കാര്യത്തിൽ നമുക്കൊരു സംശയം വന്നാൽ, ഒരു ഹദീസാണോ ഒരു ആയത്താണെങ്കിൽ അത് നമ്മുടെ സ്വന്തം ബുദ്ധിയിലിട്ട് ചിന്തിക്കുന്നതിന് മുമ്പ് അതിനെ സംബന്ധിച്ച് വിവരമുള്ള പണ്ഡിതന്മാരോട്, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് കേട്ടു, നമുക്കിതിൽ എന്തോ ഒരു കുഴപ്പം തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടത്? ഹദീസ് മൊത്തം ഇങ്ങനെ തീരുമാനിക്കല്ല, വസ്അലു അഹല ദിക്രിൻ കുന്തും ലാ തഅലമൂൻ, ഇതിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചു നോക്കുക. അറിവുള്ളവർക്ക് അതിന് മറുപടികൾ ഉണ്ടാകും. അവരാൾക്ക് ചോദിച്ചിട്ട് മറുപടിയില്ല, അതിനേക്കാൾ വിവരമുള്ള ആളോട് ചോദിക്കണം. അങ്ങനെയാണ് പ്രവാചകനും സഹാബത്തും ഒക്കെ ദീൻ പഠിച്ച് മനസ്സിലാക്കി നമ്മൾ മനസ്സിലാക്കുക. ഏതായിരുന്നാലും ആ പരിപാടി നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഉറപ്പുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല അവന്റെ ദീനിൽ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും അല്ലാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാന ശ്വാസം വരേക്കും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ ഉറച്ചു നിൽക്കുവാനും അതിനുവേണ്ടി തന്നെ ആദർശത്തോടുകൂടി മരണപ്പെടുവാനും അല്ലാഹു നമുക്കെല്ലാം തോഫീക്ക് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ എല്ലാവർക്കും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തിൽ ഫിർദൗസിൽ അല്ലാഹു ലഭിച്ചു കൂട്ടുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين.